നമസ്കാരം ഏവർക്കും. എച്ച് എസ് മാക്സ് ലാബിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനോദ് മൂവാറ്റുപുഴ ശിവൻകുത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത അധ്യാപകനാണ്. ഇന്ന് 9-ാം ക്ലാസ്സിലെ സിമിലർ ട്രയാംഗിൾസ്, സദൃശ ത്രികോണങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. സിമിലർ ട്രയാംഗിൾസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു പുതിയ ഐഡിയയിലേക്ക് പോകാം. നമുക്കിവിടെ 3, 6, 5 സെന്റിമീറ്റർ സൈഡുള്ള ഒരു ട്രയാംഗിൾ ഉണ്ട്. ഈ ട്രയാംഗിളിന് സിമിലർ ആയിട്ടൊരു ട്രയാംഗിൾ വരയ്ക്കണം. അതിൻ്റെ എല്ലാം സൈഡ്സ് ഈ ട്രയാംഗിളിന്റെ സൈഡ്സിന്റെ 1.5 ടൈംസ് കൂടുതലായിരിക്കണം. അല്ലെങ്കിൽ 3, 5, 6 സെന്റിമീറ്റർ വശമുള്ളൊരു ട്രയാംഗിൾ നമുക്കിവിടെ കാണാം. ഇതിന്റെ 1.5 മടങ്ങ് വശമുള്ള, എന്നാൽ ഈ ത്രികോണത്തിന് സദൃശ്യമായ വേറൊരു ത്രികോണം വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് എളുപ്പത്തിൽ എങ്ങനെ വരയ്ക്കാമെന്നുള്ളൊരു പുതിയ ആശയമാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഈ ട്രയാംഗിളിനുള്ളിൽ ഒരു പോയിന്റ് എവിടെയെങ്കിലും അടയാളപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്ത് ഈ ട്രയാംഗിളിന് ഉള്ളിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. അതിനുശേഷം ആ പോയിന്റിൽ നിന്ന് ഈ വെർട്ടെക്സിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. ഈ വെർട്ടെക്സിലേക്ക്, അതുപോലെ ആ വെർട്ടെക്സിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഈ വെർട്ടെക്സിലേക്ക് ഒരു ലൈൻ വരച്ചു. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഈ ഇത് ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കാം, ഇത് ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ ഈ ട്രയാംഗിളിന്റെ നമുക്ക് എന്താ 1.5 ഇരട്ടി വശങ്ങളുടെ നീളമുള്ള ഒരു സിമിലർ ട്രയാംഗിളാണ് വരയ്ക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ള ഈ ലെങ്ത്തിന്റെ ഹാഫും കൂടി എടുക്കുക. ആ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. നമുക്ക് ആ ലെങ്ത് 2.2 ആണ്. ഇവിടം തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 2.2. അപ്പൊ അതിന്റെ ഹാഫ് എത്രയാണ്? 1.1. അപ്പൊ നമുക്ക് 1.1 കൂടി നമുക്ക് ആ ലൈനെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. വെർട്ടെക്സിലൂടെ 1.1 എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ ഇവിടെ ഈ പോയിന്റ് എത്തി. അപ്പോൾ 1.1 എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ ഈ പോയിന്റിൽ നിന്ന് ഈ വെർട്ടെക്സിലേക്കുള്ള ഈ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. അത് 4 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്റർ. അതിന്റെ ഹാഫും കൂടെ കൂട്ടുക. അപ്പോൾ 2 കൂടെ കൂട്ടുക. 1, 2 ഇവിടെ കൂട്ടി. ആ ലൈൻ എന്ത് ചെയ്യാം? ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെ ചെയ്തു? ഈ ട്രയാംഗിളിന്റെ 1.5 ടൈംസ് സൈഡ് ലെങ്ത് ഉള്ള ഒരു ട്രയാംഗിൾ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ഒരു ഈ ട്രയാംഗിളിനുള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ നിന്ന് 2 വെർട്ടെക്സിലൂടെ 2 ലൈൻസ് ഇതുപോലെ വരച്ചു. ഇങ്ങനെ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു. അതുപോലെ ഈ പോയിന്റിൽ നിന്ന് ഈ വെർട്ടെക്സിലേക്കും ഈ വെർട്ടെക്സിലേക്കും ജോയിൻ ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ട്രയാംഗിളിന്റെ 1.5 മടങ്ങ് വലിപ്പമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പോയിന്റിൽ നിന്ന് ഈ വെർട്ടെക്സ് വരെയുള്ള ഈ ലെങ്തിന്റെ ഹാഫ് കൂടെ കൂട്ടിയാൽ ആദ്യം ഉണ്ടായിരുന്ന ലൈന്റെ 1.5 ടൈംസ് ആയിരിക്കും ഇപ്പോഴത്തെ ഈ പുതിയ ലെങ്ത്. അതുപോലെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അതിന്റെ ഹാഫും കൂടെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടം തൊട്ട് ഇവിടം വരെ എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ഈ ലെങ്തിന്റെ 1.5 ടൈംസ് അല്ലെങ്കിൽ 1.5 മടങ്ങാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 പോയിന്റ്സും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ആ 2 പോയിന്റ്സും ജോയിൻ ചെയ്ത് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു ഇതുപോലെ. ലൈൻ വരച്ചു. ഇപ്പൊ ഈ വരച്ച ലൈൻ ഈ ലൈന് പാരലൽ ആണെന്ന് കാണാം. ആ ലൈനിന്റെ ലെങ്ത് ഒന്ന് നമുക്ക് അളന്നു നോക്കാം. 9 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇപ്പോഴത്തെ 9 സെന്റിമീറ്റർ എന്ന് കിട്ടും. ആദ്യം ഈ സൈഡ് 6 ആയിരുന്നു. ഇപ്പൊ ഈ സൈഡിന്റെ ലെങ്ത് 9 സെന്റിമീറ്റർ ആണെന്ന് കിട്ടും. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ പോയിന്റിൽ നിന്ന് മുകളിലത്തെ വെർട്ടെക്സിലേക്ക് കൂടെ എന്ത് ചെയ്യുക? ഒരു ലൈൻ ഇതുപോലെ വരയ്ക്കുക. ആ ലെങ്ത് എത്രയാണെന്ന് നോക്കുക. 1.6 ആണ്. 1.6 ഹാഫ് എത്രയാ? 0.8 വരും. അപ്പൊ 8 സെന്റിമീറ്റർ ആ ലൈനിൽ പുറത്തേക്ക് നീട്ടി വരയ്ക്കുക. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ പോയിന്റിൽ നിന്ന് ഇപ്പം കിട്ടിയ ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക. അതുപോലെ ഈ 2 പോയിന്റ്സും ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ
6 cm ആയിരുന്നു ആദ്യം ഈ സൈഡ് അതിന്റെ 1.5 മടങ്ങാണ് 9 cm എന്ന് നമുക്ക് കിട്ടും ഇത് 5 cm ആണ് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള പഴയ ട്രയാംഗിളിലെ ചെറിയ ട്രയാംഗിളിന്റെ ഈ സൈഡ് 5 cm ആണ് അപ്പോൾ നമുക്ക് അതിന്റെ 1.5 മടങ്ങ് ദേ ഇവിടെ 7.5 cm എന്ന് ഇവിടെ നമുക്ക് കാണാം ഇത് 7.5 അതായത് 5 cm ന്റെ 1.5 മടങ്ങ് ഇവിടെ കിട്ടി ഈ സൈഡ് ആയിട്ട് നമ്മൾ 3 cm എടുത്ത ഈ സൈഡ് ഇപ്പോ പുതിയ ട്രയാംഗിളിന്റെ സൈഡ് നോക്കാം ആ സൈഡ് ലെങ്ത് നോക്കുമ്പോൾ നമുക്ക് 4.5 എന്ന് കിട്ടും അതായത് 3 cm 1.5 മടങ്ങാണ് 4.5 cm അപ്പോ എന്ത് ചെയ്തു നമ്മൾ അപ്പോൾ 3 5 6 cm സൈഡുള്ള ഈ ട്രയാംഗിളിന്റെ 1.5 ടൈംസ് ലെങ്ത് കൂടുതലുള്ള അല്ലേ 1.5 ടൈംസ് ലെങ്ത് കൂടുതലുള്ള ഒരു സിമിലർ ട്രയാംഗിൾ വരയ്ക്കാൻ ആദ്യം ആ ട്രയാംഗിളിൽ ചെറിയ ട്രയാംഗിളിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക ഉള്ളിൽ അവിടെ നിന്ന് 3 വെർട്ടെക്സിലൂടെയും എന്ത് ചെയ്യുക ഓരോ ലൈൻസ് ഇതുപോലെ മാർക്ക് ചെയ്യുക അതിനുശേഷം 1.5 മടങ്ങാണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ലെങ്തിന്റെ ഹാഫ് ടൈമും കൂടെ പുറത്തേക്ക് വരയ്ക്കുക 3 സൈഡിലേക്കും എന്നിട്ട് ആ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്താൽ മതി ഇനി ഡബിൾ ആയിട്ടുള്ള ഈ സൈഡ് ട്രയാംഗിളിന് ഡബിൾ ലെങ്ത് സൈഡ് വരുന്ന ട്രയാംഗിൾ വരയ്ക്കാനാണെങ്കിലോ അപ്പൊ ഈ ലെങ്ത് എത്രയാണോ അത്രയും തന്നെ എന്ത് ചെയ്യുക പുറത്തേക്ക് നീട്ടുക അതുപോലെ ഈ ലെങ്ത് എത്രയാണോ അത്രയും തന്നെ പുറത്തേക്ക് നീട്ടുക ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഈ ലെങ്ത് എത്രയാണോ അതിന്റെ അത്രയും തന്നെ പുറത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രയാംഗിളുടെ ലെങ്തിന്റെ ഡബിൾ ലെങ്ത് വരുന്ന ഒരു ട്രയാംഗിൾ നമുക്ക് ഇതുപോലെ വരയ്ക്കാനായിട്ട് സാധിക്കും ഇതിൽ നിന്ന് ട്രയാംഗിളിന്റെ സൈഡ്സ് സെയിം ഫാക്ടർ ഇൻക്രീസ് ചെയ്താൽ ആ ട്രയാംഗിൾസ് സിമിലർ ആണെന്ന് കാണാം അതായത് ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ ഒരേ തോതിൽ മാറ്റിയാൽ ആ ത്രികോണം ആദ്യ ത്രികോണത്തിന് സദൃശ്യമാണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇവിടെ നിന്ന് കിട്ടും നമുക്ക് ഈ പറയുന്ന ഐഡിയാസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം ഫോർ ടു ട്രയാംഗിൾസ് ടു ബി സിമിലർ ദേ ഹാവ് ടു ബി റിലേറ്റഡ് ഇൻ വൺ ഓഫ് ദി ഫോളോയിങ് വേസ് ഹാവിംഗ് ദ സെയിം ആംഗിൾസ് ഹാവിംഗ് ദ സൈഡ്സ് സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ ഹാവിംഗ് ടു സൈഡ്സ് സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ ആൻഡ് ദ ആംഗിൾസ് ബിറ്റ്വീൻ ദം ആർ ഈക്വൽ അതായത് രണ്ട് ത്രികോണങ്ങൾ സദൃശ്യമാകാൻ താഴെ പറയുന്ന ഏതെങ്കിലും ഒരു ബന്ധമുണ്ടായാൽ മതി ഒന്ന് ഒരേ കോണുകളാവുക രണ്ട് വശങ്ങളെല്ലാം വശങ്ങളുടെ എല്ലാം മാറ്റം ഒരേ തോതിലാകുക മൂന്നാമത്തെ കേസ് രണ്ട് വശങ്ങളുടെ മാറ്റം ഒരേ തോതിലാവുകയും അവ ഒരേ കോണിൽ ചേരുകയും ചെയ്യുക ഈ മൂന്ന് കേസിലും ട്രയാംഗിൾസ് രണ്ടും സദൃശ്യമായിരിക്കും അല്ലെങ്കിൽ സിമിലർ ആയിരിക്കും ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ദ പിക്ചർ ഷോസ് ടു സർക്കിൾസ് വിത്ത് ദ സെയിം സെന്റർ ആൻഡ് ടു ട്രയാംഗിൾസ് ഫോംഡ് ബൈ ജോയിനിങ് ദ സെന്റർ ടു ദ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി സർക്കിൾസ് വിത്ത് ടു റേഡിയൈ ഓഫ് ദി ലാർജർ സർക്കിൾ പ്രൂവ് ദാറ്റ് ദീസ് ട്രയാംഗിൾസ് ആർ സിമിലർ അതായത് ഇവിടെ രണ്ട് വൃത്തങ്ങൾ കാണാം ആ രണ്ട് വൃത്തത്തിന്റെ കേന്ദ്രം ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഒരേ കേന്ദ്രത്തിലുള്ള ഏകകേന്ദ്ര വൃത്തങ്ങളാണ് ഇവ രണ്ടും അതിൽ നിന്ന് ഈ കേന്ദ്രത്തിൽ നിന്ന് രണ്ട് വരകൾ ഇതുപോലെ വരച്ചിട്ടുണ്ട് ആ വരച്ചിരിക്കുന്നത് ആദ്യ വൃത്തത്തെയും രണ്ടാമത്തെ വൃത്തത്തെയും ഖണ്ഡിക്കുന്ന ബിന്ദുക്കൾ നമ്മൾ യോജിപ്പിച്ച് രണ്ട് ത്രികോണങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഈ രണ്ട് ത്രികോണങ്ങളും സദൃശ്യ ത്രികോണങ്ങളാണെന്ന് തെളിയിക്കുക അതാണ് ക്വസ്റ്റ്യൻ അതായത് നമ്മളിവിടെ ഒ എന്ന ഒരു സെന്ററാണ് രണ്ട് സർക്കിൾസിന്റെയും സെന്റർ ഒ ആണ് ഒയിൽ നിന്നുള്ള ഒരു വര ചെറിയ സർക്കിളിനെ എ എന്ന ബിന്ദുവിലും വലിയ സർക്കിളിനെ ബി എന്ന ബിന്ദുവിലും കട്ട് ചെയ്തു അതുപോലെ ഈ വര ചെറിയ സർക്കിളിനെ സി എന്ന ബിന്ദുവിലും അതുപോലെ വലിയ സർക്കിളിനെ ഡി എന്ന ബിന്ദുവിലും കട്ട് ചെയ്തു ഇന്റർസെക്ട് ചെയ്തു അതായത് ഈ ലൈൻ ചെറിയ സർക്കിളിനെ എയിലും വലിയ സർക്കിളിനെ ബിയിലും ഇന്റർസെക്ട് ചെയ്തു ഈ ലൈൻ ചെറിയ സർക്കിളിനെ സിയിലും വലിയ സർക്കിളിനെ ലാർജ് സർക്കിളിനെ ഡിയിലും ഇന്റർസെക്ട് ചെയ്തു അപ്പൊ നമുക്ക് ഇന്റർസെക്ഷൻ ഇന്റർസെക്ടിങ് പോയിന്റ്സ് എയും സിയും ആ ചെറിയ സർക്കിളിലൂടെ രണ്ട് ഇന്റർസെക്ടിങ് പോയിന്റ്സ് ഇതുപോലെ ജോയിൻ ചെയ്തു അപ്പൊ നമുക്കൊരു ട്രയാംഗിൾ കിട്ടി ഒ എ സി എന്ന് പറയുന്ന ട്രയാംഗിൾ കിട്ടി വലിയ ട്രയാംഗിൾ വലിയ സർക്കിളിനെ ഇന്റർസെക്ട് ചെയ്ത ബി ഡി എന്നിവ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒ ബി ഡി അതുപോലെ എന്നൊരു ട്രയാംഗിൾ കിട്ടി ഈ രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോ ഒ എ സി ഒ എ സി എന്ന് പറയുന്ന ട്രയാംഗിളും
അതുപോലെ ട്രയാങ്കിൾ ഒ ഡി ബി അല്ലെങ്കിൽ ഒ ബി ഡി ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് തെളിയിക്കണം അല്ലെങ്കിൽ പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഒ എ എന്ന് പറയുന്ന ഈ ലൈൻ അതെന്താണ്? ഒ എ എന്ന് പറയുന്നത് ചെറിയ സർക്കിളിന്റെ റേഡിയസ് ആണ്. ഒ സി എ അതും ചെറിയ സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പോ ഒ എ എന്ന് പറയുന്ന ലെങ്ത് ഒ സിക്ക് ഈക്വൽ ആണ്. ഈ ലെങ്തും ഈക്വൽ ആണ്. ഒ ബി എന്ന് പറയുന്ന ലെങ്ത് എന്താണ്? ഒ ബി അത് വലിയ സർക്കിളിന്റെ റേഡിയസ് ആണ്. ഒ ഡി എന്ന് പറയുന്നതും വലിയ സർക്കിളിന്റെ റേഡിയസ് ആണ്. അതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് എന്താണ്? എന്തിനു തുല്യമായിരിക്കും? എ ബി എന്ന് പറയുന്നത് ഒ ബിയിൽ നിന്ന് ഒ എ മൈനസ് സി എന്നാണ്. എ ബി എന്ന് പറയുന്നത് എന്താണ്? എ ബി എന്ന് പറയുന്ന ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഒ ബി എന്ന് പറയുന്ന അല്ലെ ബി ഒ ബി ഒ എന്ന് പറയുന്ന വലിയ റേഡിയസിൽ നിന്ന് ഒ എ മൈനസ് ചെയ്യുന്നതാണ് അല്ലെ. ബി ഒ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒ ഡി തന്നെയാണ്. ബി ഒ എ എന്ന് പറയുന്നതോ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഒ സിക്ക് ഈക്വൽ ആണ് അല്ലെ. ഒ ഡിയിൽ നിന്ന് ഒ സി മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? സി ഡി കിട്ടും. അതായത് എ ബി എന്ന് പറയുന്ന ഈ ലെങ്തും സി ഡി എന്ന് പറയുന്ന ലെങ്തും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടും. അപ്പോ ഈ ലെങ്തും ഈക്വൽ ആണ്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. അത് ഞാനൊന്ന് പ്രൂവ് ചെയ്തു തന്നുള്ളൂ ഇങ്ങനെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ഒ എ സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളും ഈ സൈഡും ഒരേ സ്കെയിലിലാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസിന് ഈ ഡിസ്റ്റൻസും അതുപോലെ ഈ ഡിസ്റ്റൻസിന് ഈ ഡിസ്റ്റൻസും എന്ത് ചെയ്തു? ഒരേപോലെ ഒരേ സ്കെയിലിൽ ഫാക്ടറുകൾ മാറ്റി. അപ്പോൾ തേർഡ് സൈഡ് എന്ത് തന്നെയായിരിക്കും? അതേ സ്കെയിൽ തന്നെ മാറും. അതായത് ഈ രണ്ട് ട്രയാങ്കിളും എന്തായിരിക്കും? സിമിലർ ആവും. കാരണം ഈ സൈഡിന് പാരലായിട്ട് വരും തേർഡ് സൈഡെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിളിന്റെ സിമിലർ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സദൃശ ത്രികോണങ്ങളാണെന്ന് പറയാം. അതായത് ഒ എ സി എന്ന ഈ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ ത്രികോണത്തിന്റെ ഒ എ എന്ന സൈഡും ഒ സി എന്ന സൈഡും സെയിം സ്കെയിലിൽ മാറ്റി. ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സ്കെയിലിലാണ് മാറ്റിയത്. അപ്പോൾ തേർഡ് സൈഡ് ആദ്യ ചെറിയ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡിന് പാരലൽ ആവും. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കൂടുതൽ ഗണിതാശയങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.